പി ടി സെവൻ്റെ കേന്ദ്രമായ ധോണിയിലെ പൈറ്റാങ്കുന്നം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് ഈ വയലിലിട്ടിട്ടാണ് അവസാനം പി ടി സെവൻ ഒരാളെ കൊന്നത്. രാവിലെ മോർണിംഗ് വാക്കിന് വന്നിരുന്ന, രാവിലെ 4 മണിക്കാ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ, 4 മണിക്ക് 5 മണി 4 മണിക്കിടയിൽ. ആ ഹാ, ദേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡാമാണ്. ഇതാണോ മലമ്പുഴ ഡാമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മലമ്പുഴ ഡാമിൻ്റെ മറ്റൊരു വശമാണ് ഇത്, മലമ്പുഴ റിസർവോയർ. ഈ റിസർവോയറിൻ്റെ ഒരു ഭാഗത്തെ ഒരു തടയണ ഇത്ര ചെറിയൊരു ഡാമാണ്, ചെറിയൊരു ചെക്ക് ഡാമാണ്. എന്തായാലും ഇപ്പോൾ ഈ ഡാമിനടുത്തേക്ക് വെള്ളം ഉള്ളതായിട്ട് കാണുന്നില്ല. ഡാം നിറയുന്ന അവസരത്തിലൊക്കെയാണ് ഇവിടെ വന്ന് ഈ തടയണയ്ക്ക് പണിയുള്ളത്. എന്തായാലും നിലവിൽ ഈ തടയണയ്ക്ക് പണിയൊന്നുമില്ല. ദേ നമ്മൾ നേരെ മുന്നേ കാണുന്ന ഈ മല, ഇതൊരു ദ്വീപാണ് സത്യം പറഞ്ഞു കേട്ടോ. ഈ ദ്വീപെന്ന് പറഞ്ഞാൽ ഇപ്പം പൂർണ്ണമായിട്ടും ഒരു ദ്വീപെന്ന് വിളിക്കാനാവില്ല. ഈ സൈഡിൽ കുറച്ച് വെള്ളമൊക്കെ വറ്റിപ്പോയതുകൊണ്ട് ഇപ്പം നിലവിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നടന്ന് നീന്തി വേണമെങ്കിൽ പോകും. എത്രത്തോളം ദൂരമല്ലേ ഉള്ളൂ. ഇത് ഇവിടെ വരെയൊക്കെ വെള്ളം കയറുന്നതാണ്, ഇവിടെ വരെയൊക്കെ വെള്ളം കയറിയതുകൊണ്ട് ആ കെട്ടിൻ്റെ ഇത് ഇവിടെ വരെ വെള്ളം കയറുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം വരെയൊക്കെ വെള്ളം വരും. അപ്പോൾ എന്തായാലും ഇത് തികഞ്ഞ ഒരു ദ്വീപ് മലയായിട്ട് ഇത് കാണപ്പെട്ടേക്കാം. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് കഴിഞ്ഞ 2 വീഡിയോകളിലും നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന ജയ്മോൻ ചേട്ടനാണ്. ഇന്നലെ ഞാനിവിടെ ജയ്മോൻ ചേട്ടൻ്റെ വീട്ടിലാണ് തങ്ങിയത്. ഇന്ന് ഞങ്ങൾ ഈ മലമ്പുഴ ഡാമിൽ നമ്മളന്ന് കവ കാണാൻ പോയതുപോലെ, നമ്മൾ കഴിഞ്ഞ കർണാടക യാത്രയിൽ നമ്മൾ കവ കണ്ടാണ് തുടങ്ങിയത്, കവയിലെ പട്ടികടിയൊക്കെ കണ്ടാണ് തുടങ്ങിയതെങ്കിൽ ഇത്തവണ നമ്മൾ കവയുടെ തന്നെ വേറൊരു വശത്ത് എലിവാലി എന്ന അല്ലേ, ഇവിടം തൊട്ട് എലിവാലി ഏകദേശം സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പോൾ എലിവാലി കാണാനായിട്ടാണ്, കവയേക്കാളിലും മനോഹരമായ ഒരു സ്ഥലമാണെന്നാണ് ജയ്മോൻ ചേട്ടൻ പറയുന്നത്. എന്തായാലും നമുക്ക് എലിവാലിയൊക്കെ കണ്ടു തുടങ്ങാം, നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. ആ ഇതിനെക്കാട്ടൊക്കെ വളരെ സൂപ്പറാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇതുകൊണ്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പാറപ്പുറത്തൂടെ കയറാം, ഇവിടെ ഒരു കോണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡാമിൻ്റെ, ഈ ചെക്ക് ഡാമിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറാവുന്ന ഒരു ചെക്ക് ഡാമാണ്. കുറേ ആളുകളൊക്കെ രാവിലെ നടക്കാൻ വന്നവരൊക്കെ അതിൻ്റെ മുകളിലൂടെയൊക്കെ നടപ്പുണ്ട്. എലിവാലി കാഴ്ചകൾ മാത്രമല്ല ഈ വീഡിയോയിലുള്ളത്, ഇതിനുശേഷം നമുക്ക് പി ടി സെവനെ ഒന്ന് കാണാൻ പറ്റുമെന്നൊന്ന്. പി ടി സെവൻ ഇവിടെയാണല്ലോ, എലിഫൻറ്റ് ക്യാമ്പിലേക്കൊന്നും പോയിട്ടില്ല. പി ടി സെവൻ ഏകദേശം ഇവിടെ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പി ടി സെവനെ കാണാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കണം. ഈ അടുത്ത ദിവസങ്ങൾ വരെ പി ടി സെവനെ കാണാനായിട്ട് ഫോറസ്റ്റിൻ്റെ പാസ്സൊക്കെ എടുത്ത് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം സന്ദർശകരുടെ തിരക്കങ്ങ് കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇപ്പം അങ്ങ് നിയന്ത്രണം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോയുടെ ഇൻട്രോ പറഞ്ഞ സ്ഥലം ഇതേ തൊട്ടപ്പുറത്താണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു 100 അല്ലെങ്കിൽ 150 മീറ്ററെങ്കിൽ വന്നിട്ടേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ തന്നെ അവിടെ തൊട്ട് ഇങ്ങനെ കാഴ്ചകൾ തുടങ്ങിയാണ് കേട്ടോ. ഗംഭീര കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മൊത്തത്തിലും മലമ്പുഴ റിസർവോയർ ആദ്യം മനോഹരമായിട്ട് നമുക്കിവിടെ കാണാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ്, സ്ഥിരം ഷൂട്ടിംഗ് മേഖലയായിരുന്നെന്നാണ് പറഞ്ഞത്. ജയൻ, സീമ, പഴയ മലയാള ചിത്രങ്ങളുടെയൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണിതെന്നാണ് ജയ്മോൻ ചേട്ടൻ പറയുന്നത്. പഴയത് മാത്രമല്ല കേട്ടോ ഇപ്പോഴും. ഇതുകൊണ്ട് അവിടെ ഒരു പക്ഷിയുണ്ട്, അതിന് കാറ്റ് ഒരു തടസ്സമാകുന്നുണ്ട് പറക്കാനായിട്ട്. അത് മീൻ നോക്കി മീൻ കൊത്താനുള്ള പരിപാടിയാണ്. അത് മീൻ കൊത്തിയൊന്നും അല്ലെന്ന് തോന്നുന്നില്ല. നമ്മളീ പോകുന്നതിൻ്റെ വലത് സൈഡിൽ മലമ്പുഴ റിസർവോയറും ഇടത് സൈഡിൽ ഇങ്ങനെ കൂറ്റൻ പാറകളും മലകളും ഒക്കെ ആയിട്ട് ഗംഭീരമായ വേനലിൻ്റെ ഒരു അവസ്ഥയും കൂടി ആകുമ്പം വളരെ വൈൽഡായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. പിന്നെ ശക്തമായ കാറ്റുകൂടെ ഉണ്ട് കേട്ടോ, ഒരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് അതിശക്തമായ കാറ്റുമുണ്ട്. പിന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട്. ഇത് റിസർവോയറിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിയതായിട്ട് കാണാം. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്കും വെള്ളം ഇറങ്ങിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ. ഇതുപോലെ ഇതിലും വെള്ളം ഇറങ്ങി കിടക്കുന്ന വണ്ടി നമുക്ക് അവിടെ ഇറക്കാൻ പറ്റുമോ? നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഭാഗത്ത് ഒരു ആശാൻ ഒളിഞ്ഞു, ഒരു കൂറ്റൻ ആശാൻ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇതുകൊണ്ടോ സഹ്യപർവ്വതം, ഇതുകൊണ്ടോ എത്ര ഹൈറ്റിലാണെന്ന്. മഞ്ഞ് കാരണം ഇത് ശ്രദ്ധിച്ചേ ഇല്ല. ആകാശത്തിൻ്റെ ഒരു ഭാഗം മേഘങ്ങളുടെ ചെറിയ രൂപത്തിലുള്ള കാഴ്ചയായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ എത്ര ഹൈറ്റിലാണെന്ന് നോക്കണേ, കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു. വലിയൊരു കൂറ്റൻ കോട്ട പോലെ ഇങ്ങനെ മലമ്പുഴയുടെ ഒരു സൈഡ്. ഇതിൽ ഒരുപാട് ദ്വീപുകളുണ്ട് ഈ മലമ്പുഴ റിസർവോയറിൽ. അത് നമ്മൾ ഈ നേരെ മുന്നിൽ കാണുന്നത് കണ്ടോ, വലിയൊരു ആവാസ വ്യവസ്ഥയൊക്കെയാണ്. ഒരുപാട് വലിയ കൂറ്റൻ മരങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ദ്വീപ്. അതിലൊക്കെ എന്തൊക്കെ മൃഗങ്ങൾ കാണുമായിരിക്കും അല്ലേ. ശരിക്കും ഈ എലിവാലി, എലിവാലി എന്നാണോ ഇവിടുത്തെ സ്ഥലപ്പേരാണോ ചേട്ടാ? എലിവാലി എന്ന്, എലിവാലി എന്നാണ് പറയുന്നത് ഇവിടെ. അത് പഴയ ആൾക്കാരാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ പുതിയ ആൾക്കാരിപ്പോൾ എന്ത് പറയണമെന്നറിയില്ല. റിസർവോയറിലേക്ക് ഒന്നും, റിസർവോയറിലേക്ക് ഒന്നും പറയുന്നുള്ളൂ. എന്തായാലും ഗംഭീര കാഴ്ചയാണ്. നമ്മൾ ഇത്ര മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ ഇതുപോലൊരു കാഴ്ച കാണാൻ വേണ്ടി കഴിഞ്ഞ തവണ കവ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഡാമിൻ്റെ ആ വശത്തൂടെ പോയി നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിരുന്നേ നേരെ നമ്മൾ ആദ്യം തന്നെ ഈ എലിവാലി എത്തി കാഴ്ചകളിലേക്ക് വന്നിരുന്നു വന്നേനെ. ആനയില്ലെന്ന് തോന്നുന്നല്ലേ ഇവിടെ, ആനയുണ്ടോ? എന്തായാലും
എന്തായാലും നല്ല രീതിയിൽ പുലിശല്യമൊക്കെ ഉള്ള ഏരിയ ആണ്. ഇപ്പൊ എന്തായാലും മൊത്തം കരിഞ്ഞുണങ്ങി അടിക്കാടെല്ലാം കാട്ടുതീയോ ഫോറസ്റ്റുകാർ കത്തിച്ചതോ ഒക്കെ ആയിട്ട്. ഓ, ഇത് കാട്ടുതീ ആയിരിക്കാം, ഇത്രയൊന്നും ഇങ്ങനെ മൊത്തം ഒന്നും കത്തിക്കാനുള്ള സാധ്യതയില്ലല്ലോ. എന്തായാലും വൈൽഡ് ലുക്കിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും നമ്മൾ കഴിഞ്ഞ കവയാത്രയിലൊക്കെ പറഞ്ഞതാണല്ലോ, ഇവിടെ മൊത്തം പാറ നിറഞ്ഞ ഭയങ്കരമായ മണ്ണില്ല, മൊത്തം പാറയാണ്. എങ്കിലും ഈ പാറപ്പുറത്ത് മരങ്ങളൊക്കെ വളരുമെന്നത് ഇവിടുത്തെ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. നമ്മളപ്പം റിസർവോയറിന്റെ ലെവലിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു ചെമ്പകം നിൽക്കുന്നുണ്ടോ, ശരിക്കും പക്ക മണ്ണില്ല, പാറക്കിടയിലൂടെ വേരുകളിറക്കി ഒരു ചെമ്പകം അത് ശോഷിച്ച് ഇങ്ങനെ മണ്ണില്ലാത്തതിൻ്റെ ഒരു ശോഷണം അതിൻ്റെ തടിക്കുണ്ട്. എങ്കിലും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പൂക്കളും ഇലകൾ ഈ വേനലിൻ്റെയാണ്. വേനൽക്കാലത്ത് ഇല കൊഴിക്കുന്ന ഒരു ചെടിയാണല്ലോ ഈ ചെമ്പകം. ഇവിടെ ഇതിന് അരുളി എന്നാണ് പറയുന്നത് അല്ലേ? അരുളി ഞങ്ങൾക്കിത് ഞങ്ങൾക്കിത് ചെമ്പകോ. ഇത് കണ്ടോ, വേരൊക്കെ പക്ക പാറയക്കൂടെ മാത്രം. ഇതേ ഇതിനപ്പുറത്ത് കണ്ടോ, കാറൊക്കെ റിസർവോയറിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇറക്കാൻ പോകുന്ന സ്ഥലവും അതായിരിക്കണമെന്നില്ല, അതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വണ്ടി ഇറക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണുമല്ലേ. വർഷങ്ങളായിട്ട് റോഡും പാലത്തിൻ്റെ പില്ലർ വരെ പണിത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പാലത്തിൻ്റെ മേലുള്ള പാലം പണിതിട്ടില്ല. അപ്പോൾ അക്കരെയുള്ള ഭാഗത്തുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ, ഇവിടെ മൊത്തം വെള്ളം കയറുമ്പോൾ അക്കരെയുള്ള കുട്ടികൾ ഈ അരയ്ക്ക് താഴോട്ട് വെള്ളമാണ്. ഇവർ അരയ്ക്ക് താഴോട്ട് നനഞ്ഞിട്ട് പാലത്തിന് വെച്ച പില്ലറിൻ്റെ മേലെ കോണിപ്പടി സെറ്റ് ചെയ്ത് കോണിപ്പടി മണ്ടയിൽ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് അവിടെ മലമ്പുഴ സ്കൂളിലേക്കൊക്കെ ഇവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ ചെറുപ്പക്കാർ കൂട്ടുകാർ, അവരെ കാണിക്കുന്നൊന്നുമില്ല. അവരിവിടെ ഇതിനുള്ളിലൂടെ എല്ലാം ഒരുപാട് ബിയർ കുപ്പികളും ചില്ലു കുപ്പികളും ഒക്കെ ധാരാളം കിടപ്പുണ്ടേ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇങ്ങനെ പൊട്ടിയും പൊട്ടാതെയൊക്കെ ഒരുപാട് കുപ്പികൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ പൊട്ടാതെ കിടന്ന കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ദയനീയമായ ഒരു കാഴ്ച ഞങ്ങൾക്കിവിടെ കാണാനിടയായി. ശരിക്കും അതൊക്കെ കണ്ടപ്പം നല്ല രീതിയിൽ ദേഷ്യം വന്നു എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്ക് ഇതൊക്കെ കണ്ട് ഇങ്ങനെ സഹിക്കാനല്ലേ പറ്റുള്ളൂ, പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. ഇതുകൊണ്ടോ മനോഹരമായിട്ട് പൂക്കളൊക്കെ ആയിട്ട് മറ്റൊരു ചെമ്പകം ഇവിടെ കാണാം. ഈ പൂക്കളൊക്കെ ആസ്വദിച്ച് ഈ ചെമ്പകത്തെ ഇങ്ങനെ കണ്ടുകൊണ്ട് താഴോട്ട് നോക്കിയപ്പോഴാണ് കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്ന രീതിയിൽ ഇത് മറിഞ്ഞു പോയതാണ്. പൂർണ്ണമായിട്ടും പാറപ്പുറത്ത് നിന്നിട്ട് പൂർണ്ണമായിട്ടും അങ്ങ് മറിഞ്ഞു പോയതാണ്. വേരൊന്നും മണ്ണിലേക്ക് ഇറക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും പൂർണ്ണമായിട്ടും മറിഞ്ഞു പോയെങ്കിലും അത് അതുപോലെ തന്നെ യാതൊരു കോട്ടവും തട്ടാതെ അതിപ്പോഴും ജീവിക്കുന്നുണ്ട്. എന്തായാലും മറിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇവിടെ കണ്ട കല്ലേലൊക്കെ ചാടിക്കയറി പിടിച്ചു. പക്ഷേ ആ കല്ലുമായിട്ട് ഇങ്ങ് പോരുകയാണ് ഉണ്ടായത്. കല്ലൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേരുകൾക്കിടയിലൂടെ നമുക്ക് കാണാം. ശരിക്കും നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നതെങ്കിലും ഇവിടം വിട്ടു പോകാനായിട്ട് ശരിക്കും മടി തോന്നുന്നു. അത്ര നല്ലൊരു ഫീലാണ് ഈ പ്രഭാതം നമുക്കിവിടെ മലമ്പുഴ റിസർവോയറിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറേ പോത്തുകൾ മേഞ്ഞ് നടക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അത് കണ്ടുകൊണ്ട് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇവിടെ എന്തായാലും ജലാശയം ഒരു ചെറിയ തോട് പോലെ ഒഴുകി പോകുന്നു, അത്രയും ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളൂ. അതെന്തായാലും ഒരു ഗംഭീര പോക്കാണ്, ഉദയസൂര്യൻ്റെ പ്രഭാത കിരണങ്ങളൊക്കെ ഏറ്റ് ഗംഭീരമായ ഒരു ഒഴുക്കാണ് എന്തായാലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കരിഞ്ഞ വേനലിൽ ഈ പോത്തുകൾക്ക്, പോത്തുകൾ മാത്രമല്ല ഇടയ്ക്ക് പശുക്കളും ഉണ്ട് കേട്ടോ, ഇവർക്ക് എന്തായാലും കുറച്ച് പച്ചപ്പുല്ല് തിന്നാൻ സാധിക്കുന്നത് എന്തായാലും ഈ മലമ്പുഴയുടെ ഒരു അനുഗ്രഹം, ഒരു ഔദാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ കുറച്ചുപേരൊക്കെ വരുന്നേ ഉള്ളൂ, എല്ലാവരും ഒന്നും വന്നിട്ടില്ല. ജയ്മോൻ ചേട്ടൻ ഏതായാലും വണ്ടിയായിരിക്കുക, ഞാൻ മാത്രമേ ഇങ്ങനെ ഇറങ്ങി പോകുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒരു അടിപൊളി ആംബിയൻസിൽ ഒരു കൊച്ചു ദേവാലയം കാണാം. സെന്റ് തോമസ് ചർച്ച് എന്നാണ് കേട്ടോ ഈ ദേവാലയത്തിന്റെ പേര്. ഗ്രേസ് വാലി എന്നാണ് കേട്ടോ, എലിവാലി അല്ല, എലിവാലി ഇതിന്റെ മറ്റൊരു ഭാഗമായിരിക്കും. ഇവിടെ ഗ്രേസ് വാലി തെക്കേ മലമ്പുഴ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും കുറച്ച് തെങ്ങുകളും പുറകിൽ വലിയൊരു മലനിരയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ആംബിയൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. ജയ്മോൻ ചേട്ടൻ മുമ്പേ ഒരു പാലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നേ, ഇവിടെ പണി പൂർത്തിയാകാത്ത ഒരു പാലം കാരണം ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പാലത്തെക്കുറിച്ച് മുമ്പേ പറഞ്ഞത് ഈ പാലമാണ്. ഇതെന്താണ് പിന്നെ ഇങ്ങനെ പണി നടക്കാതെ കിടക്കുന്നത്? നമ്മുടെ ഓരോ രാഷ്ട്രീയത്തിൻ്റെയും കാരണം, അവര് മുൻകൈ എടുത്താലല്ലേ ഇത് ആവുള്ളൂ. എന്നാലും ഈ പാലത്തെ വണ്ടിയൊക്കെ ഇപ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ല, പാലം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന്റെ മണ്ടയിൽ വരേണ്ടതാണ്, ഈ പില്ലറിന് മുകളിൽ വരേണ്ടതല്ലേ പാലം. ഇപ്പൊ എന്തായാലും അടിയിൽ കൂടെ ഇപ്പൊ പാലം ഉണ്ട്, തൽക്കാലം വേനൽക്കാലത്ത് മാത്രമേ യാത്ര ചെയ്യാം. മേലെ വെള്ളമായിരിക്കും ഇത്, ഈ സംഭവം കണ്ടോ. അപ്പൊ ഈ കോണിപ്പടി കയറിയിട്ട് ഈ പിള്ളേർ ഈ കോണി, അതായത് ആ വെള്ളം നിൽക്കുന്ന ഭാഗം ഇവിടെ എത്ര ഉണ്ട് നോക്കും. ആ അത്രയും വരില്ല, അത്രയും ഫുൾ ഹൈറ്റ് വരെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിള്ളേർ വരില്ല, കാരണം അവർക്ക് നീന്തണ്ടി വരും.
അപ്പോൾ ഏകദേശം അരയ്ക്ക് മേളിൽ വെള്ളം ഉള്ളപ്പോൾ ഇവർ ഈ കോണിപ്പടി വഴി ഇറങ്ങി പാതി നനഞ്ഞിട്ടാണ് അക്ക ഇക്കരയിലേക്ക് വന്ന് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. നേരെ മുന്നേ കാണുന്ന മലയുടെ പേരാണ് ധോണിമല. എത്ര അതിന്റെ മേളിൽ കണ്ട ഒരു കുഞ്ഞു പിരമിഡ് പോലെ ഒരു സാധനം. അങ്ങനെ നമ്മുടെ മയിൽ വാഹനവും റിസർവോയറിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെയിലങ്ങ് രൂക്ഷമായി പോയി. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു രസം ഉണ്ടായിരുന്നു. വെയിലിന്റെ തീവ്രത സ്വല്പം കൂടിപ്പോയി. രാവിലെ എഴുന്നേക്കാൻ താമസിച്ചു പോയി. ജയ്മോൻ ചേട്ടൻ ഞാനങ്ങനെ പറയുള്ളൂ. നമ്മുടെ രാവിലെ നമ്മളെ ഒരിക്കലും കുറ്റം പറയില്ല. രാവിലെ പോണം പറഞ്ഞിട്ട് ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പോലെ ഇരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ നെല്ലിയാമ്പതിയൊക്കെ പോയി കറങ്ങി ഇടപാട് തീർന്ന് നമ്മളെത്ര വൈകുന്നേരം നേരത്തെ വരുമെന്ന് കരുതിയിട്ട് നമ്മൾ എപ്പോഴാണ് വന്നേ? 8 മണി കണ്ടായില്ല നമ്മൾ വന്നു. ഓ എന്നാ രസമാണെന്നറിയോ, പച്ച പുൽമൈതാനം കാണാം. ഇപ്പോഴും ഈ കടുത്ത വേനലിലും പച്ചപ്പ് നിലനിൽക്കുന്നു എന്നത് എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ മുമ്പേ കണ്ട പോത്തുകളുടെ എരുമകളുടെ ഒക്കെ ഇടയ്ക്കോട്ട് നമ്മൾ വന്നെന്ന് തോന്നുന്നു. നമ്മൾ റിസർവോയറിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഒന്ന് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ്. വെയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കാഴ്ചകളൊന്നും ഈ പോത്തുകളെയൊന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതന്നെ രാവിലെ പുല്ലൊന്നും തിന്നാതെ വെറുതെ നിൽക്കുന്ന എല്ലാം വിശ്രമിക്കുകയാണല്ലോ പകുതി. ഓ എന്തായാലും കൊള്ളാം, ഇലിവാലി കൊള്ളാം. നമ്മുടെ കവയേക്കാളിലും പക്ഷേ ഇതിലും കവ പോലെ ഇത് അത്ര ഫേമസ് അല്ല. കവ ഭയങ്കര ഫേമസാണ്, എവിടെ നോക്കിയാലും കവ കവ എന്ന് നോക്കാം. കവ ഫേമസ് ആണ് പറയാൻ കാരണം അവിടെ ഒരു അന്ന് കുറച്ച് കാലം മുമ്പ് അവിടെ ഒരു 10-25 പനകൾ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഈ റിസർവറിൻ്റെ നടുക്ക്. ആ ഓടിയനൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ അല്ലേ. ആ അപ്പോൾ ആ നടുഭാഗമായതുകൊണ്ട് പനയുടെ ഒരു ആംബിയൻസ് വലിയൊരു ആംബിയൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതും ഇതേപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഏരിയ തന്നെയാണ് കവയും. കാരണം ഈ മലകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ നല്ല വേറൊരു ഫീലാണ്. എന്തായാലും ഈ കാണുന്ന ഒരു പുൽമൈതാനമാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതങ്ങ് നല്ല ലെവലിൽ കിടക്കും, ഒരു ഗ്രൗണ്ട് കിടക്കുന്ന പോലെ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ ഒരുപാട് വിശാലമാണ്. ഇത് നമ്മൾ മുമ്പ് കണ്ട ആ തോടൊഴുകുന്ന ഭാഗമൊക്കെയാണ്. അതെ, അവിടെ കുറച്ചുകൂടി ഒരു പച്ചപ്പ് കൂടുതലായിട്ട് നമുക്ക് കാണാം. ആ തോടിൻ്റെ ഒരു സാന്നിധ്യമാണ്. എന്തായാലും നമ്മൾ റിസർവോയറിൻ്റെ അടുത്തേക്ക് വന്നു. ഈ ഉണങ്ങിയ ഭാഗത്തൂടെയൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാം. നനഞ്ഞ ഭാഗത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ പണി കിട്ടും. ഇത് കണ്ടോ, മലമ്പുഴ ഡാമിൻ്റെ കാഴ്ച. നമ്മൾ ശരിക്കും വാഹനം കൊണ്ട് അവിടെ വരെ ചെന്നാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും പുൽമേടില്ല. വാഹനം പുൽമേട്ടിൽ നിർത്തണമെന്ന ആഗ്രഹം കൊണ്ട് ഞങ്ങളിത് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഗംഭീരമായ ഒരു അനുഭവമാണ് ശരിക്കും. ഇവിടെ ഇപ്പം തന്നെ പച്ചപ്പുണ്ട്, പക്ഷേ ഇതല്ല. ഇപ്പം ഈ റിസർവോയറിൽ വെള്ളം കൂടാനും പാടില്ല, എന്നാൽ പച്ചപ്പ് ഇതിലും കൂടുതൽ ഉണ്ടാവുകയും വേണം. ആ ഒരു അന്തരീക്ഷത്തിലാണ് ശരിക്കും ഇവിടെ വരേണ്ടത്. അങ്ങനൊരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലം ഇങ്ങനെ തുടങ്ങിയിട്ട് മൊത്തത്തിൽ പച്ചപ്പൊക്കെ ആയി, എന്നാൽ ഡാമിൽ വെള്ളം കൂടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ വേണം ശരിക്കും ഇവിടെ വന്ന് ഇവിടുത്തെ ഏറ്റവും എക്സ്ട്രീം ലെവൽ നമുക്ക് ആസ്വദിക്കാനായിട്ട്. എന്തായാലും ഇവിടെ ഈ നേരെ കാണുന്ന ഈ മല കണ്ടോ, ഈ മലയാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ബാബു കയറി കുടുങ്ങിപ്പോയ മല. ബാബുമല ഇതിൻ്റെ, ഈ മലയ്ക്ക് ബാബുമല എന്നാണ് പറയുന്നത്. ശരിക്കും ഈ മലയുടെ പേര് കൂമ്പാച്ചി മലയാണ്. ബാബുമല എന്ന് ഈ മലയ്ക്ക് ഇപ്പോഴും ബാബുമല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതിനെയാണോ? അതെ അതെ, അതിന് മുന്നേ ഈ മല ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും ജയ്മോൻ ചേട്ടനെ കൂട്ട് കിട്ടിയുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗംഭീരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ ഹൃദയരാഗത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ് അദ്ദേഹം. എന്നെ വെറുതെ ഫോൺ വിളിച്ച് അപ്പം ഞാനിങ്ങനെ നെല്ലിയാമ്പതി ഈ ഭാഗത്തേക്ക് വരാനിങ്ങനെ പ്ലാനിട്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ജയ്മോൻ ചേട്ടൻ ഇങ്ങനെ വിളിക്കുന്നത്. എന്നാൽ ഞാൻ വരുവാന്ന് പറഞ്ഞെങ്കിൽ പോകുന്നതാണ്. ഇനി നമ്മൾ ഈ അടുത്ത വീഡിയോ കാണാൻ പോകുന്നത് നമ്മൾ PT7 കാണാനായിട്ട് ഒരു ശ്രമം നടത്തും. PT7 അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി ഒന്ന് തിരക്കി നോക്കണം, കാണാൻ എന്തായാലും മാർഗ്ഗം ഉണ്ടോയെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് വരിക്കാശ്ശേരി മന കാണാനായിട്ട് പോകാമല്ലേ ജയ്മോൻ ചേട്ടാ? വരിക്കാശ്ശേരി മന കാണാൻ പോകാമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്തായാലും ഇത് കഴിഞ്ഞ് എന്തായാലും വരിക്കാശ്ശേരി മന കാഴ്ചകളുണ്ടെന്ന് ഉറപ്പാണ്. PT7 നമുക്ക് കാണാൻ പറ്റുമോ എന്ന കാര്യത്തിൽ അത്ര ഉറപ്പില്ല. ജയ്മോൻ ചേട്ടൻ ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ജോലിക്കാരനാണ് കേട്ടോ. ഇതുവരെ ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു, ഇപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കുകയാണ് മംഗലാപുരത്തേക്ക്. ഇനി നമുക്ക് എന്തായാലും ഇപ്പോൾ വിട പറയുകയാണ്. അടുത്ത് നമ്മൾ ഇനിയും നമ്മൾ ജയ്മോൻ ചേട്ടനെ കാണാൻ പോകുന്നത് മംഗലാപുരത്ത് വെച്ചിട്ടായിരിക്കും. ഇതുകൊണ്ട് നമ്മൾ മലമ്പുഴ ഡാമിന് സമീപത്തെത്തി. ഇവിടെ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഓരോരുത്തരും മീനും വാങ്ങി പോകുന്ന കാഴ്ച ഉണ്ടോ. കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ മത്സ്യ വിപണന കേന്ദ്രമാണ് മലമ്പുഴ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ. ഇവിടെയാണ് കച്ചവടം ചെയ്യുന്നത്. കൂറ്റൻ മീനുകളാണ്, 9 മീനുകളാണ്. അത് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് മേടിക്കുന്ന മീനുകളെ ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഓ, മീനിൻ്റെ വലുപ്പം കണ്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെയും ഉണ്ട്. നമുക്കിതിനുള്ളിലൊന്ന് കയറി നോക്കാം, എന്താണ് അവസ്ഥ നോക്കാം. ഇവിടെ എങ്ങനെയാണ് ഈ മീൻ കച്ചവടം നടക്കുന്നതെന്ന് നോക്കാം. ഇത് എത്ര കിലോ വേണം ചേട്ടാ? 9 കിലോ. എന്നാ വലിയ വലിപ്പമുള്ള കേട്ടോ?
എന്തായാലും മീൻ കച്ചവടം ഇവിടെ പൊടി പൊടിക്കുകയാണ്. കൂറ്റൻ മീനുകളാണ്. ഇപ്പം നമ്മൾ കണ്ട ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ മീൻ 8.5 കിലോ ഒക്കെ മാത്രമാണ് തൂക്കമുള്ളതെങ്കിൽ 12 കിലോ 15 കിലോ വരെയുള്ള മീനുകളൊക്കെ, എന്തായാലും ഇത്രയും കൂറ്റൻ മീനുകളാണ് ഇതിനുള്ളിലുള്ളതല്ലേ. നമ്മളിപ്പോൾ എലിവാലിയിൽ നിന്ന് കണ്ടിട്ടുള്ള മലയുടെ ഇങ്ങേ വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇതേതാ കവിതയോ എന്നെ സ്ഥലം കവിതാ ജംഗ്ഷൻ ഇത് കവിതാ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ്. നേരത്തെ കവിതാ തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. മലമ്പുഴ ഡാമിന്റെ തൊട്ട് മുമ്പശമാണ്. ഇതാ മലയുടെ ഒരു അരഭാഗം. മലയുടെ അവിടെ നിന്ന് ഒരു 3 നില താഴോട്ട് വന്നാൽ എത്ര ഉണ്ടാവും? അത് തന്നെ. അതിന്റെ ഉടവിലാണ് ബാബു ഏകദേശം 3 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ട് ഇരുന്നു എന്ന് പറയാം. ഇവിടെ ബാബുവിനെ കാണാമായിരുന്നോ? കാണത്തില്ല. സ്ഥലം കാണാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു. ശരിക്കും ബാബുവിന്റെ രക്ഷാപ്രവർത്തനം നടന്ന സമയത്ത് ഞാൻ ഇവിടെ ഒന്ന് വരണമെന്ന് ഓർത്തായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ അന്ന് സൂമിംഗ് ക്യാമറ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് സൂം ചെയ്തെടുക്കാം. പക്ഷെ അന്ന് വിചാരിച്ച വനത്തിലുള്ള റിസർവ് ഫോറസ്റ്റിലുള്ള ഒരു മലയായതുകൊണ്ട് അങ്ങോട്ട് ആളുകൾക്കൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വാർത്ത കണ്ടോണ്ടായി. ഇതുപോലെ ഇങ്ങനെ വഴിയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു എന്തായാലും ഞാനൊന്ന് വന്നേനെ. ഞങ്ങളിത് PT7 കാണാനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തി, പക്ഷേ നിരാശപ്പെട്ട് വന്നിരിക്കുകയാണ്. എങ്കിലും ഒരു ശ്രമം കൂടി, ശ്രമം ഇനിയും തുടരും. തുടരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ DFO ഓഫീസിൽ പോയി DFO ആയിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു മദപ്പാടിലാണ്, അല്ലെങ്കിൽ തന്നെ വളരെ വൈൽഡായിട്ടുള്ള അക്രമ സ്വഭാവം കാണിക്കുന്ന ആനയാണ്. അപ്പം മദപ്പാടിലൂടെ ആയ സ്ഥിതിക്ക് പെർമിഷൻ തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് DFO നേരിട്ട് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഈ രണ്ട് സൈഡിലും പാടങ്ങളും നടുവിലൂടെ ഒരു റോഡ് വേണ്ടി നിൽക്കുന്ന ഈ സ്ഥലം പൈറ്റാംകുന്നമാണ്. ധോണി PT7 കേന്ദ്രമായ ധോണിയിലെ പൈറ്റാംകുന്നം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് ഈ വയലിലിട്ടിട്ടാണ് അവസാനം PT7 ഒരാളെ കൊന്നത്. രാവിലെ മോർണിംഗ് വാക്കിന് വന്നിരുന്ന, രാവിലെ 4 മണിക്കോ മറ്റോ ആണെന്ന് തോന്നുന്നല്ലേ. 4 മണിക്ക് 5 മണി 4 മണിക്കിടയിൽ. അപ്പോൾ രാവിലെ 5 മണിക്കോ 5 മണിക്കോ ഇടയ്ക്ക് രാവിലെ മോർണിംഗ് വാക്കിന് വന്ന ഒരാൾ ഇവിടെ വെച്ച് PT7 അപ്രതീക്ഷിതമായി. PT7 ഒരു കേന്ദ്രമായിരുന്നു പറഞ്ഞല്ലേ. ഇവിടെ എപ്പോഴും PT7 ഉണ്ടാവും. അപ്പം പെട്ടെന്ന് ആനെ കണ്ട് PT7 ആക്രമിക്കാൻ വന്നപ്പം ആളെടുത്ത് ഈ വയലിലേക്ക് ചാടി ഇവിടെ ഇട്ട്. ഇവിടെ എന്താ ഈ കമ്പൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു? അതറിയില്ലാട്ടോ. ഇവിടെ വെച്ചിട്ടാണ് PT7 ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയില്ല. ഈ മാവിൻ്റെ ഒരു ഇത് കാരണം നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോഴേ ഈ കുറച്ച് സ്പീഡ് കമ്മിയാകുമ്പോഴാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആൾക്കാർ ഇതാവുന്നത്. എപ്പോഴും ഈ ഇങ്ങനെ മാവാണ്, ഈ ഒരു വഴിയുടെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ മാവും മറ്റു മരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ രണ്ട് മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കയറി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു PT7. PT7 എന്ന് പറഞ്ഞാൽ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ്. നാട്ടിലെ കൈതച്ചക്ക മറ്റ് സംഭവങ്ങളൊക്കെ തേടി നാട്ടിൽ കൂടെ മേഞ്ഞങ്ങ് നടക്കുകയാണ്. നമ്മൾ പോയ ആ മലയിൽ, ആ മലയുടെ അടിവാരം ചീക്കുഴി, മുണ്ടൂരിൻ്റെ ഏകദേശം അടുത്ത് വരെയൊക്കെ പോയി. പിന്നെ നമ്മുടെ ധോണി, ഇതൊക്കെ മെയിനായിട്ട് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആനയാണത്. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ ഈ എയർ ഗണ്ണും കൊണ്ട് അടിച്ച പെല്ലറ്റുകൾ കണ്ടു എന്നാണ് പറഞ്ഞത്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ അഗ്രസീവ് മോഡിലേക്ക് വരാനുള്ള കാരണം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ജയ്മോൻ ചേട്ടൻ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവല്ലേ. PT7 എന്തായാലും കാണാൻ പറ്റില്ല, കാണാൻ അനുമതി കിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും PT7 കാണാനുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ ശ്രമവും പാഴായി പോയിന്ന് തന്നെ പറയാം. PT7 ക്യാമ്പിന്റെ അടുത്ത് വരെ വന്നു. ഒരു കാരണവശാലും നമ്മളെ അകത്ത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള മോഴയാനകളും മദപ്പാടിലാണെന്നാണ് ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം, ട്രക്കിംഗ്, ഫോറസ്റ്റ് ട്രക്കിങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 1.5 ഒക്കെ ഇവിടുന്ന് ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം ട്രക്കിങ്ങിന് കയറുന്നവർക്കെങ്കിലും ഇതിനുള്ളിൽ കൂടെ കയറി വേണമല്ലോ പോകാൻ. അപ്പോൾ ആനയെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ട്രക്കിങ്ങും നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് തുടങ്ങുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അടുത്ത മഴക്കാലം വരെ ട്രക്കിംഗ് ഇല്ല എന്ന് മാത്രം അവിടെ നിന്ന് അറിയിച്ചു. അപ്പോൾ ഒരുപാട് പേരൊക്കെ ട്രക്കിങ്ങിനായിട്ട് വന്നിട്ട് നിരാശരായി മടങ്ങുന്ന ഒരു കാഴ്ച കൂടി ഞങ്ങൾക്ക് അവിടുന്ന് കാണാൻ സാധിച്ചു കേട്ടോ.